നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനായിട്ട് എൻ്റെ പേര് മേരി ജോൺ ഞാൻ കരിമുകളിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവ് ജോൺ വർഗീസ് ഞാൻ ആദ്യമായി കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് അപ്പോൾ ഉടമ്പടി എന്താണെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ആറ് കാര്യങ്ങളും വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് പോരാണ് സെപ്റ്റംബറിൽ ഞങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ പെരുന്നാളാണ് അപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ പള്ളിയിൽ സഹായിക്കാനൊക്കെ ഞങ്ങൾ പോകും അങ്ങനെ ആ സെപ്റ്റംബർ പത്തൊമ്പതാന്തി പതിനെട്ടാം തീയതി നവേനൊടങ്ങാണ് പതിനേഴാം തീയതി ഇതുപോലെ തന്നെ പോയി സഹായമൊക്കെ കഴി ഞാൻ പകല് പോയി സഹായിച്ചിട്ട് വന്ന് ഭർത്താവ് രാത്രി ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ തോരണം കെട്ടാനൊക്കെ നിന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് ചോറിൻ്റെ കിടന്ന് ഉറങ്ങി രാവിലെ ഒരു ഏഴര മണിയായി പെഴുന്നേറ്റ് വന്നപ്പോൾ ഈ മനുഷ്യന് കട്ടൻ ചായ കുടിക്കുന്ന ഒരു മണി പതിവുണ്ട് അപ്പം ഞാൻ ചായ കൊടുത്തിട്ട് ചായ കുടിക്കണമൊന്നുമില്ല ചായ ശ്രദ്ധിക്കണേയില്ല ബ്രഷും വേസ്റ്റ് എടുത്തുണ്ട് വാഷ്റൂമിലേക്ക് പോകണം അപ്പൊ എന്നാ അങ്ങനെ പൊക്കിക്കോട്ടേന്ന് വിചാരിക്കു സാധാരണ എല്ലാവരും ഞാൻ പുറകെ ചെന്നോണ്ട് ചോദിക്കണം ചായ വേണ്ടേ മിണ്ടണില്ല വീണ്ടും ഞാൻ അടുത്ത് അടുത്തൊന്നും കൈമ പിടിച്ചുണ്ടോ ചോദിച്ചത് എന്താ ചായ കുടിക്കാത്തത് അങ്ങനെ പറഞ്ഞ പേ എന്നറിയാത്ത മാതിരി എന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം ഞാൻ ഒന്നും പറയണതൊന്നും കേൾക്കണില്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ നെഞ്ചുവേന ഒന്നുമില്ല വേർക്കണമൊന്നുമില്ല അപ്പൊ ഞാൻ കറിയാതെ പറയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഞാൻ പിടിച്ചാ കിച്ചൻ്റെ സ്ലാവുമ്പോൾ തന്നെ ഞങ്ങടെ ഇരുത്തി ഇരുത്തിയിട്ട് മോ ഇളയ മോൾ ഞങ്ങളുടെ കൂടെയുണ്ട് മോളെ വിളിച്ചെടി നിങ്ങൾ വേഗം തന്നെ അപ്പച്ചനെ എന്താണ്ട് അസ്വസ്ഥത വന്നത് വേഗം ഒരു വണ്ടി വിളിക്കാം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ അങ്ങനെ വണ്ടി അപ്പം ഞങ്ങൾക്ക് ഓലെ ഊബർ ഏതാണ്ട് വിളിച്ച അങ്ങനെ പെട്ടെന്ന് കിട്ടാറില്ല പത്ത് മിനിറ്റിനുള്ളിൽ വണ്ടി വരും എന്ന് പറഞ്ഞു വേഗം ഞങ്ങൾ വണ്ടി വരും പിടിയിൽ നിന്ന് അപ്പച്ചനെ ഡ്രസ്സിടിയിച്ച് പുറത്തിറങ്ങി കാറിലോട്ട് കയറാൻ പോയപ്പോൾ അപ്പച്ചനൊന്ന് തേങ്ങി പോകണം അപ്പം ഞാൻ പിടിച്ച് ഞങ്ങൾ ഇരുത്തി അപ്പം മക്കളോട് പറയുന്നുണ്ട് മക്കളെ ഏത് ആശുപത്രി കൊണ്ടുപോകണം അപ്പം നല്ല ഫെസിലിറ്റി ഉള്ളിടത്ത് കൊണ്ടുപോകുന്നു മക്കൾ പറയുന്നുണ്ട് അപ്പം ആ ഡ്രൈവറെ മാതാവി അപ്പം എപ്പോഴും മാതാവിനെ കൂട്ടു വിളിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ തൃപ്പൂണിത്തരം ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ആ ഡ്രൈവർ പറയാണ് ചേച്ചി നമുക്ക് എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിൽ പോകാന്ന് അപ്പോൾ തന്നെ ക്യാഷ്വാലിറ്റീന്ന് ആൾക്കാർ വന്ന് വീൽചെയറിലേക്ക് എത്തി ഉന്തി അവിടെ കൊണ്ടുപോയി ഭർത്താവിനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒട്ടും ഓർമ്മയില്ല എല്ലാം മറന്ന് എന്നെ മറന്ന് മക്കളെ മറന്ന് പേര് മറന്ന് സ്ഥലപ്പേര് മറന്ന് എല്ലാം മറന്നുപോയി എം ആർ ഐ സ്കാൻ മൂന്നെണ്ണം ചെയ്ത് രണ്ട് സി ടി സ്കാൻ ചെയ്ത് അപ്പോഴാണ് അറിയണത് ബ്രെയിനിലോട്ടുള്ള ഇടതു വശം ചെവിയുടെ പുറകിലായിട്ടൊരു പ്രധാന ഞരമ്പ് എൺപത്തഞ്ച് ശതമാനം ബ്ലോക്കാണ് അപ്പോൾ ഈ മനുഷ്യന് പ്രഷർ ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല പിന്നെ എന്താ പുകവലിയുടെയാണ് നിക്കോട്ടിന് അപ്പോൾ ഈ പുകവലി മാറ്റി കിട്ടാൻ വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതിന് രണ്ട് തരം ട്രീറ്റ്മെൻറ്റാണുള്ളത് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ സാവധാനം മാറുകയുള്ളു പിന്നെ ഉള്ളത് ത്രോംപോക്ടമി ആൻജിയോപ്ലാസ്റ്റി അതിന് അഞ്ച് ലക്ഷം രൂപ വേണം അപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് കടത്തിട്ട് മുങ്ങിക്കണേല് ഇരുപതിനായിരം രൂപ പേഴ്സിലുണ്ടായതുകൊണ്ട് അപ്പം തന്നെ സ്കാൻ ചെയ്ത് അത് തീർന്നു പോയി ഞാൻ എന്ത് ചെയ്യും ഡോക്ടറെ ഇപ്പം മക്കൾക്കൊക്കെ പറഞ്ഞ് കിട്ടി വരുമ്പോൾ സമയം പോകില്ല അപ്പോൾ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒരു നിമിഷം പോലും താമസിക്കരുത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം ഇപ്പം ആവുമ്പോൾ ഇത് ചെയ്യാം പിന്നീട് ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കാണ് ഓൾറെഡി പിന്നീട് ഇതുപോലെ വന്നു വന്നുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവ് എന്ത് ചെയ്യും അപ്പം ഈ എന്നോട് പറയാണ് അപ്പം മാതാവിനെ ഞാൻ വിളിച്ചു പോയി പി ആർഒനെ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എനിക്കറിയാമോ പി ആർഒയിരിക്കും ഞാൻ ആദ്യമായിട്ട് പോകണമാണ് വിളിക്ക ട്രസ്റ്റിൽ മാതാവിനോട് പറഞ്ഞു മാതാവ് മുമ്പെടുന്നു ഞാൻ പുറകെ വരാം എന്നും പറഞ്ഞ് മാതാവിനെ മുമ്പെടുത്തി ഞാൻ ഓടാണ് ഒരേ ബ്ലോക്ക് എനിക്കറിയാൻ ഏത് ബ്ലോക്കാന്ന് ഒരു സ്റ്റെപ്പ് എടുത്തുവെച്ചാൽ ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട് മറ്റേ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് വെക്കണ രണ്ട് മൂന്നൊക്കെ സ്റ്റെപ്പ് ഒന്നിച്ചെടുത്ത് വെച്ചാൽ ഓടാണ് പി ആർഒനെ കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞ് ഫൈനാൻസ് മാനേജറെ കാണാൻ ഓ അവിടെ ചെന്നപ്പോൾ മാനേജർ ഇല്ല അവിടെ പിന്നെ എന്തിനാ പറയുന്നു ഓടി നടന്ന് എവിടെയൊക്കെയോ ഞാൻ ഓടി എനിക്കന്നെ ഉറമ്പില്ല ഞാൻ എവിടെയൊക്കെ ഓടിയെന്ന് അപ്പം ഞാൻ അവരപ്പം പറഞ്ഞ് അവസാനം പറഞ്ഞൊരു ചെക്ക് പെട്ടുകൊടുക്കാൻ ഈ വീട്ടിൽ നിന്ന് എടുത്തോ പിടിച്ചോന്നും പറഞ്ഞു ഓടിപ്പോയി ഞാൻ ചെക്ക് കൊണ്ടാണ് പോണത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ ചെക്ക് എടുത്തോണ്ട് ഒരു സെക്കൻഡ് പോലും പോയി ഈ ത്രോംബോക്റ്റം എന്നുള്ള പേരൊന്നും എനിക്ക് കിട്ടില്ല അതിൻ്റെ ഇടയ്ക്കാൽ കൂടി ഞാനൊരു പേപ്പറിൽ എഴുതി മേടിച്ചു ഇത് ആരെങ്കിലും കാണിക്കണ്ടേ എന്താ ചെയ്യേണ്ടേ അങ്ങനെ പറഞ്ഞ് മാതാവിനോട് അവൻ മനസ്സിൽ പ്രാർത്ഥിക്കും മാതാവ് മാതാവ് സംസാരിക്കും ഇവരോട് മാതാവ് മുമ്പിലേക്ക് ഞാൻ പുറകിൽ നിന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ എന്തിനു പറഞ്ഞു എന്നോട് പറഞ്ഞു ഏതാണ്ട് എഴുതാൻ പറഞ്ഞു ഞാനത് എഴുതി ഒപ്പിട്ട് കൊടുത്ത് അപ്പം തന്നെ അവർ വിളിച്ച് പറഞ്ഞ് പ്രൊസീജിയറ് സ്റ്റാർട്ട് ചെയ്തോളെ അങ്ങനെ തിയേറ്ററിൽ കയറ്റാൻ നേരത്തെ ആ ഡോക്ടർ പറയുകയാണ് അഞ്ച് ലക്ഷം രൂപയാവും പക്ഷേ മുപ്പത് ശതമാനം ആളുകളും പ്രോഗ്രസ് ഉണ്ടാവില്ല ഉണ്ടായ തന്നെ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് അപ്പം നമ്മുടെ മനസ്സ് കളർന്ന ഞാൻ പറഞ്ഞേ ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തോ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഡോക്ടർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാണ് അപ്പം എനിക്കപ്പം പേടിച്ചിട്ട് വേറച്ചിട്ട് ആരും ഇല്ല ഞാനും ഈ മോളും മോളൊരു വഴിക്ക് മെഡിസിൻ മേടിക്കാൻ ഓടർ ഞാനും ഒപ്പിടിക്കാൻ ഓർഡർ പുള്ളിക്കാരൻ ഐ സിയിലോട്ട് മാറ്റി അങ്ങനെ കയറ്റി അവർ കയറ്റി ആ സിസ്റ്റർമാരോട് ചോദിച്ചാൽ എത്ര സമയം വേണ്ടി വരും ആ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇറക്കുമെന്ന് പറഞ്ഞു രണ്ട് കഴിഞ്ഞ് നാല് കഴിഞ്ഞ് രാത്രി ഒമ്പതരായിട്ടാണ് അപ്പം എനിക്ക് പേടിയായി ദൈവം എന്തേലും പറ്റിക്കാണോ അപ്പം ഞാൻ പ്രാർത്ഥിക്കണ്ട അപ്പം കൊന്ത കൊണ്ടുപോയിട്ടില്ല എവിടെ പോയാലും കൊന്തം കൊണ്ടു പോകും അപ്പം വിരലൊക്കെ എനി പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് കിട്ടണില്ല അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവം ഒരു കൊന്ത കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കാല്ലോ എൻ്റെ ഇപ്പുറത്ത് ഇരുന്നവർ ആരാണ്ട് വെച്ചുകൊണ്ട് പോയങ്ങൾ ഒരു കറുത്ത കൊന്താണ് അതെടുത്ത് കൈ പിടിച്ച പീണ്ടല്ല എവിടെ നോക്കിയോ ധൈര്യം വന്നാൽ അങ്ങനെ ഞാൻ അലച്ചും കെട്ടി നിറവിളിക്കേണ്ട അടുത്തിരിക്കണവരൊക്കെ എന്നെ ആശ്വസിപ്പിക്കേണ്ട ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ തിയേറ്ററിലോട്ട് കയറ്റണേനു മുമ്പ് ഈ സ്കാൻ ഞങ്ങളെ കാണിച്ചു തന്നു അതായത് ബ്രെയിൻ ഈ ഇല കൊഴിഞ്ഞ മരമൊക്കെ നിൽക്കണമാതിരി വെറുതെ ഇങ്ങനെ ശിഖരങ്ങൾ മാത്രമായിട്ട് ബ്രെയിൻ ബ്ലഡ് ബ്ലഡില്ലാന്നിട്ട് ഇങ്ങനെ ഇരിക്കാണ്ടാ അത് കഴിഞ്ഞ് ഒരു ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടറെ ഞങ്ങളെ വിളിപ്പിച്ചു അപ്പോൾ എന്തിനാണ് അവ വിളിപ്പിക്കണതെന്നോർത്ത് കയറി ചെന്ന് കയറി ചെന്ന് ഡോക്ടർ പറയാണ് ഞാൻ സെവൻറ്റി ടു എറ്റി അല്ലേ പറഞ്ഞോളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഈ ഓപ്പറേഷൻ സക്സസ് ആയേക്കണം അപ്പ ആരും ഉണ്ടായില്ല എന്ന് ഉറക്കണോട്ടോ ഈ അമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ കാണിച്ചു തന്നു അപ്പം ഈ ബ്ലോക്ക് മാറ്റിയതും കാണിച്ചു തന്നു അതിൻ്റെ വീഡിയോ മൊത്തം കാണിച്ചു തന്നു അപ്പം ഈ ബ്രെയിനിലോട്ടൊക്കെ ബ്ലഡ് പാസ് ചെയ്ത് മൊത്തം മൊത്തം കറുത്ത കളറായി ആ ഉണങ്ങിയിരുന്ന ആ അവസ്ഥയൊക്കെ മാറി പക്ഷെ അപ്പം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ജോണിനോട് ചോദിച്ചിട്ട് ഒന്നും അറിയാൻ പാടില്ല അപ്പം ഞങ്ങളോട് വീട് വീടെവിടെയാണ് പേരെവിടെയാണ് മക്കളെത്ര പേരുണ്ട് അവരുടെ പേര് അവർ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ ചോദിച്ച് ഡോക്ടർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കാലത്ത് ഡോക്ടർ ചോദിച്ചപ്പോ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പേരും പറഞ്ഞു സ്ഥലവും പറഞ്ഞു ജോണെന്നാണ് പേര് കരിമോളിലാണ് വീടുന്നും പറഞ്ഞു ബാക്കിയൊന്നും പറയാറായിട്ടില്ല നാപ്പത്തെട്ട് മണിക്കൂർ കിട്ടി എന്ന് പറഞ്ഞ് ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ മാതാവെയൊക്കെ ഓർമ്മിപ്പിച്ചു എല്ലാം മറന്നുപോയി ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നു ആയപ്പോൾ മൊത്തം കാര്യങ്ങളും മറന്നുപോയി അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെയാണ് എൺപത്തഞ്ച് ശതമാനമല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബ്ലോക്കായിരുന്നു ഈ സ്റ്റെൻറ് വെക്കാൻ പറ്റണ്ടായില്ല ഈ ഹാർട്ടിനൊക്കെ വെക്കുന്ന മാതിരി തന്നെ ഒരു പ്രൊസീജിയറ് പക്ഷേ അതിന് ഇത്തിരി കോസ്റ്റ്ലി ആണ് അപ്പോൾ അതൊക്കെ പൈസ പത്ത് പൈസയില്ല മെഡിക്കൽ റസ്റ്റിൽ ഒരു രൂപ പോലും അടക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാതാവ് തന്നെ നടത്തി തന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഓർമ്മ തിരിച്ചു വരാൻ തുടങ്ങി അപ്പം പിന്നെ അഞ്ച് ദിവസം വരെ മൊത്തം അഞ്ച് ദിവസം നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട അഞ്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൈകാലം എനിക്കൊക്കെ എന്തെങ്കിലും എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോഴേ വീട്ടിൽ വന്ന് ഈ മനുഷ്യൻ എന്തേ വാഴയ്ക്ക് ഉറ്റി കൊടുക്കണം കൊലച്ചിങ്ങനെ വാഴയ്ക്ക് കുറ്റി എന്ന് എനിക്ക് പേടിയായി ഇത് എന്താണ് ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല അഞ്ചു ദിവസം കഴിഞ്ഞ ഞങ്ങൾ ഡോക്ടറെ കാണാൻ ഡോക്ടറെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു കുഴപ്പമില്ല ചെയ്തോട്ടെ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഞാൻ ചുരുക്ക പറയാനണ്ട സമയം പോലെ രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോ ഡോക്ടറെ ഇനി വീട്ടിലിരുത്തണ്ട പണിക്ക് നോക്കോട്ടെ ഇത് അന്ന് തുടങ്ങി വീണ്ടും പണി സാധനങ്ങളൊക്കെ ആയിട്ട് വർക്ക് തെറ്റും സാധനം ഒക്കെ ആയിട്ട് പണിക്കാരൊക്കെ ആയിട്ട് ഇതേ പുതിയ വർക്ക് തുടങ്ങി ഇതേ നിക്കണ ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എങ്ങനെ ഇത് ഇപ്പം ഞാൻ ചിരിക്കണത് നിങ്ങളും ചിരിക്കണ ഞാൻ കരഞ്ഞ മാതിരി ആ ദിവസങ്ങളിൽ എനിക്ക് ആരുണ്ടായ മക്കളുണ്ടായാലും ആരും ഞാനും എൻ്റെ ഇടയിൽ മാതാവ് മാതാവിനോട് ഞാൻ പറയും മുമ്പ് ഇടന്നു ഞാൻ പുറകെ വരാന്ന് പറയും അങ്ങനെ നടത്തി ഞാൻ കാര്യം സാധിച്ച് ഇടിച്ച് നൊലോളിച്ച് പിടിച്ച് പറിച്ചു മേടിച്ചെടുത്തതാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ അതുപോലെ ഒരു കുഴപ്പമില്ല ഇതേ സ്ട്രോക്ക് വന്ന മനുഷ്യൻ ഒരു വശം നടന്ന് മൊത്തം ഓർമ്മ പോയതാ തൊണ്ണൂറ്റഞ്ച് ശതമാനം ബ്ലോക്ക് ഉണ്ടായ ആളാണ് നിൽക്കുന്നത് നിൽക്കണത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി വേറെ എങ്ങും പോകണ്ട